ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ വന്ന കോക്കനട്ട് ജ്യൂസാണ്. കോക്കനട്ട് ജ്യൂസ് വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തവണ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ജ്യൂസാണ് കോക്കനട്ട് ജ്യൂസ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു മുറി തേങ്ങയാണ് ചിരവി എടുത്തിട്ടുള്ളത്. അതിൻ്റെ വൈറ്റ് കളർ മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു നാല് ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം നിങ്ങൾക്ക് ഇഷ്ടപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ജാറെടുത്തിട്ട് അതിലോട്ട് ഇഞ്ചിയും ഏലക്കായും തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഇതൊരു രണ്ട് പേർക്ക് സെർവ് ചെയ്യാനുള്ള ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മളിത് തുറക്കുമ്പോൾ തന്നെ ആ ഏലക്കായുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ല മണം വരും. ഭയങ്കര ടേസ്റ്റാണ് ഈ ജ്യൂസ്. അപ്പം നമുക്കിത് അരിച്ചെടുക്കാം. ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് നമ്മളത് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് മുഴുവൻ ജ്യൂസ് നമുക്കെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലിപ്പോൾ തേങ്ങ ഇല്ലാത്ത വീടുകളുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണത്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇത് രണ്ട് പേർക്ക് സെർവ് ചെയ്യാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എല്ലാവരുടെ വീട്ടിലും തേങ്ങ ഉണ്ടാവും. അപ്പോൾ വളരെ ടേസ്റ്റിയായിട്ട് ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.